നമസ്കാരം. എല്ലാ മലയാളികൾക്കും ഉത്സവാശംസകൾ. കാരണം നാളെ മുതൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് കേരളത്തിലെ കണ്ണൂരിൽ ആരംഭിക്കുകയാണ്. കണ്ണൂരിൽ നയനാർ അക്കാദമിയിൽ അടുത്ത 5 ദിവസത്തേക്ക് കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും ബഹളമായിരിക്കും. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് CPM. CPM-ന്റെ പാർട്ടി കോൺഗ്രസ്. പാർട്ടി കോൺഗ്രസ് എന്ന ഒരു പേരിന് ഒരു സവിശേഷതയുണ്ട്. അതിന് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പഴയകാല നേതാക്കളോട് ഇപ്പോഴത്തെ നേതാക്കളും നമ്മളെല്ലാവരും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേശീയ സമ്മേളനമാണ്. താഴെ തലം മുതൽ സംസ്ഥാന സമ്മേളനം വരെ CPM അതിനെ സമ്മേളനം എന്നാണ് വിളിക്കാറുള്ളത്. പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാലും അതൊരു സമ്മേളനമാണ്. പക്ഷേ കേരളത്തിലാരും ദേശീയ സമ്മേളനം എന്നൊരു വാക്ക് ഉപയോഗിക്കാറില്ല. പാർട്ടി കോൺഗ്രസ് എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. ബ്രാഞ്ചിൽ ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, സംസ്ഥാന സമ്മേളനം എല്ലാമുണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ സമ്മേളനം എത്തുമ്പോൾ അതിൻ്റെ പേര് പാർട്ടി കോൺഗ്രസ്സാണ്. പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് ഇങ്ങനെയൊരു പേര്. എന്തായാലും ആ പേര് തിരഞ്ഞെടുത്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ആദ്യകാല നേതാക്കളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്നതിൻ്റെ പേര് ദേശീയ സമ്മേളനം. ഇപ്പോൾ BJP-യുടെയോ കോൺഗ്രസിൻ്റെയൊക്കെ ദേശീയ സമ്മേളനങ്ങളുണ്ടല്ലോ, AACC മീറ്റിംഗ്, അതുപോലെ തന്നെ BJP-യുടെ ദേശീയ നിർവാഹക സമിതി യോഗം എന്നൊക്കെ പറയും പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ 5 ദിവസം വരെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ചിരിക്കാൻ വേറെ കാരണമൊന്നും ആവശ്യമില്ല. കാരണം പ്രതിനിധികൾ ഏതാണ്ട് 900-ത്തോളം പ്രതിനിധികൾ കണ്ണൂരിലെ നയനാർ അക്കാദമിയിൽ വരുന്നു എന്നാണ് അറിയുന്നത്. ഈ പ്രതിനിധികളും അതുപോലെ തന്നെ നിരീക്ഷകരും കേന്ദ്ര കമ്മിറ്റി അംഗം, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്നിങ്ങനെ 900-ത്തോളം പേർ പങ്കെടുക്കുന്ന ദേശീയ സമ്മേളനമാണ്. അതിൽ 175 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ CPM-ന് ഭരണമുള്ളത്. മറ്റ് രാഷ്ട്രീയ പ്രാതിനിധ്യമായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നാമമാത്രമാണ്. ബംഗാളിൽ പോലും, ത്രിപുരയിൽ പോലും, ഇത്രയും കാലം വർഷങ്ങൾ ഭരിച്ച സംസ്ഥാനങ്ങളിൽ പോലും സംഘടനാ സംവിധാനം പാർട്ടിക്ക് വളരെയധികം ദുർബലമായ അവസ്ഥയിലാണ്. പക്ഷേ കേരളത്തിൽ മികച്ച ഒരു സംഘടനാ ശക്തി CPM-നുണ്ട്, അത് പറയാതെ വയ്യ. പക്ഷേ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു പാർട്ടിക്ക് ദേശീയ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം ചിരി ഉണർത്തുന്ന കാര്യമാണ്. എന്തായാലും പാർട്ടി കോൺഗ്രസ് എന്ന പേര് ദേശീയ സമ്മേളനത്തിന് നൽകിയത് എന്തായാലും നന്നായി. കേരളത്തിലെ ജനങ്ങൾ അത് ഓർക്കാറില്ല. കാരണം പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് നടക്കുന്നു. ദേശീയ സമ്മേളനം എന്ന് പറഞ്ഞാൽ പോലും, പറഞ്ഞാൽ മാത്രമല്ല, അയ്യോ ദേശീയ സമ്മേളനമാണല്ലോ, പിണറായി വിജയനും കൂട്ടരും മാത്രമല്ലേ വരുന്നുള്ളൂ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരു പ്രമുഖ മലയാള മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. ആ അഭിമുഖത്തിൽ 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്, ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയെ ശക്തിപ്പെടുത്തണം, CPM-നെ സ്വയം ശക്തിപ്പെടുത്തണം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ കക്ഷികളെ ആദ്യം ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം, പിന്നീട് കോൺഗ്രസിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് BJP-ക്കെതിരെ ഒരു ദേശീയ ബദലായി ഉയരണം. ഇതൊക്കെയാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ലക്ഷ്യം. മിക്കവാറും നയനാർ അക്കാദമിയിൽ അടുത്ത 5 ദിവസത്തെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് ശേഷം ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ കസേര കിടുകിടെ വിറച്ചേക്കാം. കാരണം CPM ദേശീയ ബദലായി അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഉയരാൻ പോവുകയാണ്. പക്ഷേ ആ പത്രപ്രവർത്തകൻ സീതാറാം യെച്ചൂരിയോട് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. ഇത് കഴിഞ്ഞകാല സമ്മേളനങ്ങളിലെല്ലാം ഇതുതന്നെ ആയിരുന്നില്ലേ ലക്ഷ്യം? എന്തേ ഇതുവരെ ശക്തിപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് അത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് സ്വയം ശക്തിപ്പെടാൻ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്, വളരെ രസകരമായ കാരണമാണ്, തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഭാരതത്തിൽ. ഇന്ത്യയിൽ എപ്പോൾ നോക്കിയാലും തിരഞ്ഞെടുപ്പാണ്. ഇന്ന് കേരളത്തിൽ തിരഞ്ഞെടുപ്പാണെങ്കിൽ നാളെ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പാണ്, പിന്നീട് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നു. എപ്പോഴും തിരഞ്ഞെടുപ്പോട് തിരഞ്ഞെടുപ്പാണ്. അത് കാരണം പാർട്ടിക്ക് സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാകുന്നില്ല, സ്വയം ശ്രദ്ധിക്കാനാകുന്നില്ല. തിരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെയോ എടുത്ത് മലം മറിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടിക്ക് സ്വയം രക്ഷപ്പെടാനാകുന്നില്ല. ഭാരതത്തിലെ തിരഞ്ഞെടുപ്പുകളാണ് പ്രശ്നം. അതെ, ഇവർക്ക് തിരഞ്ഞെടുപ്പാണ് പ്രശ്നം.
പണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തി, അല്ലെങ്കിൽ ബാലറ്റ് പെട്ടിയിലൂടെ ലോകത്താദ്യമായി അധികാരത്തിലെത്തിയ ഇത് കേരളത്തിലാണത്, EMS മന്ത്രിസഭയാണെന്നെല്ലാം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നു. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അതിനകത്ത് മറ്റൊരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി പല രാജ്യങ്ങളിലും അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതിൽ മാനം മര്യാദയ്ക്ക് ബാലറ്റ് പെട്ടിയിലൂടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റെല്ലായിടത്തും വെട്ടിക്കൊന്നും തല്ലിക്കൊന്നും കൊന്നു കുഴിച്ചുമൂടിയും ഉപ്പിട്ട് വെച്ചും എല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പാടില്ല. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് എന്ന രീതി അവസാനിപ്പിക്കണം. അടുത്ത കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് യുവ നേതാവ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു വാക്യമുണ്ട്. അദ്ദേഹത്തോട് തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMൻ്റെ ദയനീയ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന്, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച്, ഇവിടെ ജയിച്ച്, അധികാരത്തിലെത്തി, ഇവിടെ സോഷ്യലിസം നടപ്പിലാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയല്ല. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാം എന്ന് വിചാരിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്ക് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട്. തിരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ അവസരം കിട്ടിയാൽ അട്ടിമറിയിലൂടെ ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇന്ത്യയെ അങ്ങ് സോഷ്യലിസ്റ്റ് രാജ്യമാക്കും, അതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പട്ടാപ്പകൽ പച്ച മലയാളത്തിൽ പറഞ്ഞത്. ഇത് ഏതെങ്കിലും മറ്റേതെങ്കിലും പാർട്ടിയാണ് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അല്ല, തിരഞ്ഞെടുപ്പല്ല ഞങ്ങളുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരണഘടനയും ജനാധിപത്യവും ഒക്കെ പറഞ്ഞ് തലതല്ലി കരയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്ക് കാണാമായിരുന്നു. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രഹസ്യ അജണ്ട ഇതാണ്. ഇതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവരുടെ പ്രത്യയശാസ്ത്രം അപകടകരം എന്ന് പറഞ്ഞത്. പക്ഷേ അതൊക്കെ പോട്ടെ, ഭാരതത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാരണം അധികാരത്തിൽ വരുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പ് നടന്നാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അധികാരത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് CPMൻ്റെ പ്രത്യയശാസ്ത്രത്തെ ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ജനറൽ സെക്രട്ടറി പറയുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണ് അത് കാരണം സംഘടനാ പ്രശ്നങ്ങളിൽ കൈകടത്താനാവുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാനാകുന്നില്ല. എന്താണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പക്ഷേ CPMൻ്റെ നേതാക്കൾക്ക് തിരക്ക് കാണുമായിരിക്കും. അത് സംസ്ഥാന നേതാക്കൾക്ക്, ദേശീയ നേതാക്കൾക്ക് എന്തു തിരക്കാണ്? തമിഴ് കേരളം വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാട് മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ 29-ൽ 28 സംസ്ഥാനങ്ങളിലും CPMനെന്ത് തിരക്കാണ്? ഒരു 5 വർഷത്തേക്ക് CPMൻ്റെ തിരക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ സംഘടന കെട്ടിപ്പടുക്കാനാവില്ലേ എന്നതാണ് ചോദ്യം. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല, പ്രശ്നം പ്രത്യയശാസ്ത്രമാണ്. അതിൽ മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസത്തിനും പങ്കുണ്ടാകും. പക്ഷേ ജനറൽ സെക്രട്ടറിയുടെ ന്യായങ്ങൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ദളിത് പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. അതിലും അദ്ദേഹം പറഞ്ഞു, ദളിതർ ഇല്ല PBയിൽ, ദളിതർ ഇല്ല. അതിൻ്റെ കാരണം ഞങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർട്ടി എത്രയും വേഗം അത് പരിഹരിക്കും എന്നാണ്. ഇത്രയും ദളിതരെ വോട്ട് ബാങ്കായി സൃഷ്ടിച്ചുകൊണ്ട് ദളിതരായിട്ടുള്ള നേതാക്കളെ പോസ്റ്റർ ഒട്ടിക്കാനും പാർട്ടിയുടെ താഴേക്കിടയിലുള്ള സമിതികളിലേക്കുമൊക്കെ വിന്യസിക്കുന്ന പാർട്ടി ഒരിക്കലും അവന് രാഷ്ട്രീയമായ ഉന്നതി നൽകുന്നില്ല, സംഘടനാപരമായ ഉന്നതി നൽകുന്നില്ല. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മാത്രം കേരളത്തിലെ ഒരു നേതാവ് സംഘടനാതലത്തിൽ ഇന്ന് കയറിപ്പോയ കയറ്റം മലയാളി കണ്ട് അമ്പരന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ദളിതനെ PBയിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ച് വഷളാവുകയാണ്, അല്ലെങ്കിൽ ചിന്തിച്ച് ബുദ്ധിമുട്ടുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മൂന്നാമതൊരു കാര്യം പറഞ്ഞത് വളരെയധികം കാര്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, പത്രപ്രവർത്തകൻ ചോദിച്ചത്, ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് വളരെയധികം നല്ല അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്, വിഭാഗീയ പ്രവർത്തനങ്ങളില്ല, അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും സീതാറാം യെച്ചൂരിയെ തന്നെ തുടരും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എല്ലാവരും ഒറ്റ നേതൃത്വത്തിന് കീഴിലാണ്, അവിടെ സംഘടനാപരമായ ഐക്യമുണ്ട് എന്ന് അത് സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു. അത് നല്ല കാര്യമാണ്. സംഘടനയിൽ ഉൾപാർട്ടി ഐക്യം വളരെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അത് വളരെ നല്ലതാണ്, പ്രധാനപ്പെട്ടതുമാണ് എന്ന് സീതാറാം യെച്ചൂരി പറയുന്നു. അതുമാത്രമാണ് കാതലായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഉൾപാർട്ടി ഐക്യം, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ വളരെ തമ്മിലടിയായിരുന്നു. അതിനു മുന്നേയും പാർട്ടിയിലെ നേതാക്കൾ പരസ്പരം, MV രാഘവൻ്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പരസ്പരം കൊമ്പ് കോർക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വല്ലാത്തൊരു ഐക്യമുണ്ട്. അത് മറുശബ്ദം കേൾക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ എന്തായാലും ഒരു ഐക്യം പുറമേ കാണാനുണ്ട്. അത് തന്നെയാണ് ആ പാർട്ടിയുടെ വിജയം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയായാലും BJP ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അതുതന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.